കർണാടകത്തിൽ മുഖ്യമന്ത്രി പദത്തിനായി അഞ്ച് ദിവസം പാർട്ടി നേതൃത്വവുമായി പോരടിച്ച് നിന്ന ശിവകുമാറിൻ്റെ ഒടുവിൽ ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന് വഴങ്ങിയത് മനസ്സില്ല മനസ്സോടെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പകരം ഏക ഉപമുഖ്യമന്ത്രി പദം സ്വായത്തമാക്കി അദ്ദേഹം നേർന്ന കനലായി സർക്കാരിൽ ഉണ്ടാകും ഉപമുഖ്യമന്ത്രിയായ ശിവകുമാർ തന്നെയാണ് ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത് മന്ത്രിസഭാ രൂപീകരണത്തിൽ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് സുപ്രധാന വകുപ്പുകൾ തന്നെ നൽകണമെന്ന ശിവകുമാറിൻ്റെ ഷാഠ്യത്തിനും പാർട്ടി നേതൃത്വം വഴങ്ങി മുഖ്യമന്ത്രി പദമൊഴികെ ചോദിക്കുന്നത് എന്ത് നൽകാമെന്ന ഉറപ്പിലാണ് ഒത്തുതീർപ്പിലെത്തിയത് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റതോടെ ഒരിടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരണത്തിലെത്തി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ വലിയ പിന്തുണ നിഷ്പ്രഭമാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി സിദ്ധരാമയ്യയും ശിവകുമാറും തമ്മിൽ നടന്ന വടംവലി മുഖ്യമന്ത്രി പദം സമാസമം പങ്കിടുക എന്ന ഹൈക്കമാൻഡ് ഫോർമുല പിൻവലിക്കപ്പെട്ടില്ല എന്നതാണ് ലഭിക്കുന്ന സൂചന രണ്ടു വർഷം കഴിയുമ്പോൾ ശിവകുമാർ അവകാശവാദവുമായി വന്നാൽ സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും കുഴഞ്ഞുമറിയുമെന്നർത്ഥം ഒരുപക്ഷെ അടുത്ത മെയ്യിൽ നടക്കാണ്ടിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ വെടിനിർത്തൽ നീണ്ടു നിൽക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഹൈക്കമാൻഡിന്റെ തീരുമാനം കോടതി വിധി പോലെ അംഗീകരിക്കുന്നുവെന്നാണ് ഒത്തുതീർപ്പിനെക്കുറിച്ച് ശിവകുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് രണ്ടാം പാദത്തിൽ കസേര വെച്ചുമാറാനുള്ള ധാരണ പാലിക്കപ്പെട്ടാൽ കോൺഗ്രസിന് നല്ലതെന്നേ പറയാനുള്ളൂ രാഷ്ട്രീയക്കളി നന്നായി അറിയാവുന്ന ഡി കെ ശിവകുമാർ ഉയർത്തിയേക്കാവുന്ന ഭീഷണിയായിരിക്കില്ല സിദ്ധരാമയ്യ മന്ത്രിസഭ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭരണപ്രതിസന്ധി പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസ് വോട്ടർമാർക്ക് നൽകിയ മാനം മുട്ടയുള്ള വാഗ്ദാനങ്ങൾ എത്രത്തോളം പാലിക്കപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചാകും മന്ത്രിസഭയുടെ നിലനിൽപ്പ് പെട്ടെന്ന് നടപ്പാക്കാനാവുന്ന വാഗ്ദാനമല്ല കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലെ മുഖ്യ ഇനങ്ങൾ അവയിൽ തന്നെ വീട്ടമ്മമാർക്ക് മാസം രണ്ടായിരം രൂപ അലവൻസും വീടുകൾക്ക് മാസം ഇരുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയും സ്കോളർഷിപ്പുകളും തുടങ്ങി ഏറെ ചെലവ് വരുന്ന വാഗ്ദാനങ്ങൾ സർക്കാരിനെ സാമ്പത്തികമായി വല്ലാതെ ഞെക്കിഞ്ഞെടുക്കും വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ചുരുക്കം ചിലതെങ്കിലും ഉടനെ നടപ്പാക്കണം കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് നാളില്ല വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോക്കം പോവുകയോ നടപ്പാക്കൽ ഏറെ വൈകുകയോ ചെയ്താൽ അത് പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ബാധിച്ചേക്കാം രാഷ്ട്രീയ കക്ഷികൾക്ക് ജനങ്ങളോടുള്ള ആഭിമുഖ്യം വോട്ടെടുപ്പ് കഴിയുന്നതോടെ കുറയുമെന്നാണ് അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന കാരണത്താൽ ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കാൻ വകുപ്പില്ലാത്തതിനാൽ ക്ലിപ്തകാലം അവർക്ക് അധികാരത്തിൽ തുടരാനാവും ഭരണകക്ഷി ആഭ്യന്തര കലഹത്തിൽ പെടാതിരിക്കണമെന്ന് മാത്രം സിദ്ധരാമയ്യയും ശിവകുമാറും രണ്ട് അധികാര കേന്ദ്രങ്ങളായി മുന്നോട്ട് പോയാൽ വോട്ട് നൽകി അധികാരത്തിലേറ്റിയ ജനങ്ങൾ പൊട്ടന്മാരാകും